ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതേ കണ്ടല്ലോ വൈത്തിരി ഹോളിഡേ റിസോർട്ട്സ്. നമ്മുടെ വയനാട് വൈത്തിരിയിലാണ്. വയനാട്ടിൽ നിന്ന് നമ്മൾ അധിക ദൂരം തന്നെ യാത്ര ചെയ്യാണ്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ടും ചില്ലാക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വയനാട് വൈത്തിരി നമ്മുടെ ഹണി മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഒരു 800 meters ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ റിസോർട്ട്സിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിലുള്ളത്. അപ്പോൾ നമുക്കെങ്ങനെ വൈത്തിരി ഹോളിഡേ റിസോർട്ട്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ? കമോ. നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ള റിവർ, മനോഹരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇവിടുത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള കാറ്റിനെ നമുക്ക് തീർച്ചയായിട്ടും മനോഹരം തന്നെ എന്ന് പറയാം. നല്ല അടിപൊളി കാറ്റിങ്ങനെ ഭയങ്കര വയനാടൻ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇതൊരു റിവറാണ്. റിവറിൽ ഇപ്പം വെള്ളം കുറവാണ്, വേനൽക്കാലത്ത് ആയതുകൊണ്ട് വെള്ളം കുറവാണ്. പക്ഷേ വെള്ളം ഇവിടെ കുറച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി അങ്ങനെ റിസോർട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചെക്ക് ഇൻ ടൈം ഇവിടെ 2 o'clock. 2 o'clock ഷാർപ്പ് തന്നെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ നമുക്കിനി ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിന്ന് ഒന്ന് ഇല്ല ചെക്ക് ഇൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കമോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഓഫീസാണ്. ചെമ്പ്ര പീക്കിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ആസ്വദിക്കാം. നല്ല ഹെവി റെസ്റ്റോറൻ്റ് ആണ്, ഒരുപാട് ഡൈനിങ് ഉണ്ട്. പിന്നെ ഇത് ഏകദേശം 54 റൂംസുകളുള്ള, വയനാട്ടിൽ ഏകദേശം ഒരു 12 years നല്ല സേവനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് വൈത്തിരി ഹോളിഡേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാം. 100 people ഒരുമിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമുക്ക് ബർത്ത്ഡേ ഫങ്ഷൻസും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് റിസപ്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള അത്രയും സ്പേസുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ചെമ്പ്ര പീക്കിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇതിനോട് ചേർന്നിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റാണ് കേട്ടോ, ഭയങ്കര നീറ്റാണ്, ഭയങ്കര ഹൈജീനിക്കായിട്ട് തന്നെ അവർ ഓരോ ഏരിയയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ നിന്ന് വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ? ബ്രേക്ക്ഫാസ്റ്റ് 8 to 10 o'clock നമ്മുടെ ടൈമിംഗ് വരുന്നത്. 8 to 10 o'clock ആണ് മോർണിംഗ്. ഒരു ഓൾമോസ്റ്റ് 5 items നമുക്ക് ഉണ്ടാകുന്നത്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഒരു കോണ്ടിനെന്റൽ ഐറ്റം, അങ്ങനെ ഒരു 5 to 6-7 items നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട് സൈഡ് കഴിച്ച് കഴിക്കുന്ന കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഇൻസൈഡ് 20 people കഴിക്കാനുള്ള വൈത്തിരി ഹോളിഡേ റിസോർട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ആർച്ച് പോലത്തെ ഒരു കവാടം, അതിനകത്താണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് വരുന്നത്. 3500 rupees ഫാമിലിയുമൊത്ത് നിങ്ങൾക്കൊരു അടിപൊളി റിസോർട്ടിൽ, അതും വയനാട് വൈത്തിരിയിൽ ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. നമ്മളെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ നോക്കുക. പക്ഷേ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ, ഇൻഡോർ ഗെയിംസ്, പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള മനോഹരമായുള്ള കോട്ടേജ്, ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ, അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ല ഹോസ്പിറ്റാലിറ്റി. 3500 rupees ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഏതൊരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാലും ആദ്യം ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കുമല്ലോ, എത്ര ആഴമുണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, ഫാമിലി പൂളാണോ, ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പറ്റുമോ, പ്രൈവസി ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നോക്കുക. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടിനകത്താണ്, അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്, ഫാമിലി ഒക്കെ ആയിട്ട് നമുക്ക് പൂളിൽ ഇറങ്ങാം. ഭയങ്കര ലെങ്തി ആയിട്ട് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഹെവി സ്വിമ്മിംഗ് പൂള് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക്, ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ തന്നെയാണ് നമുക്ക് ആ പൂളിൽ നിന്ന് കിട്ടുക. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചൂട് വെയിലൊക്കെ ആയതുകൊണ്ടുള്ള ആ ഒരു ഇതുണ്ട്, പക്ഷെ നമുക്ക് ഈവനിങ്ങിലൊക്കെ നല്ല വൈബായിരിക്കും. ഇത്രയും ലെങ്തിയാണ് പൂള്, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു 10-40 people ഒരുമിച്ച് ചിലപ്പോൾ അല്ലേ അവർ അറ്റ് ടൈം ഇതിൽ ഇറങ്ങാൻ പറ്റും.
കാരണം അത്രയും ലെങ്തി ആയിട്ട് ഹെവി ഒരു പൂളാണ്. പിന്നെ കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ തന്നെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡൽട്ടിനും ചിൽഡ്രൻസിനും ഒരുപോലെ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിനകത്ത് എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും സ്വിമ്മിംഗ് പൂൾ ഇവിടുത്തെ മോശമല്ല കേട്ടോ, അടിപൊളി പൂള് തന്നെയാണ്. അതും ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ, ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്. ഇവിടെ സ്പാ ഉണ്ട്, പക്ഷേ സ്പാ ഇപ്പോൾ കുറച്ച് ചെറിയ റിനോവേഷൻ വർക്കുകളൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആണ്, ഉടൻ തന്നെ റീഓപ്പൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ 5 കാറ്റഗറിയിലായിട്ട് നമുക്ക് ഏകദേശം 54 റൂമുകളുള്ള അത്യാവശ്യം ഒരു ഹെവി പ്രോപ്പർട്ടി തന്നെയാണ് വൈത്തിരി ഹോളിഡേയ്സ്. നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സുപ്പീരിയർ കാറ്റഗറി റൂമിലാണ്. അതുപോലെ തന്നെ നോൺ എ സി 2-bedroom കോട്ടേജസ്, സുപ്പീരിയർ റൂംസ്, സൂട്ട് റൂംസ്, പ്രൈവറ്റ് കപ്പിൾ ഹണിമൂൺ വില്ല, അങ്ങനെ തുടങ്ങി 5 കാറ്റഗറിയിലായിട്ട് 54 റൂമുകളുള്ള ഒരു റിസോർട്ടാണിത്. അപ്പോൾ അത് എൻ്റെ പുറകിലായിട്ട് നമ്മളിങ്ങനെ റിസോർട്ടിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ബോറടി എന്തായാലും ഇവിടെ ഫീൽ ചെയ്യില്ല, കാരണം നമുക്കിവിടെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പുറകിൽ കാണുന്നത് ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. നമുക്ക് ഒരു സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ട് നമുക്ക് രാത്രിയിൽ വൈബ് കളർഫുൾ ആക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻ്റ് ഒക്കെ റിസോർട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഏരിയ ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരാം. രാത്രിയിലാണെങ്കിൽ നമുക്ക് ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിൻ്റെ കൂടെ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും, അതുപോലെ തന്നെ ഗ്രില്ലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലേ. ഗ്രില്ലിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഈ ഒരു ഏരിയയിലായിട്ടാണ് അവർ സെറ്റ് ചെയ്യുക. അവിടെ ഇങ്ങനെ ചെയറൊക്കെട്ട് വെച്ചിട്ട് നമുക്ക് രാത്രി ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് ക്യാമ്പ് ഫയറൊക്കെ ആസ്വദിക്കാം. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ്മെൻറ്റ് കിട്ടും. ഒരു 3-4 ഐറ്റം കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ചെറിയൊരു റിവർ, ഒരു സ്ട്രീമിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതെന്താ ബ്രിഡ്ജ് അല്ലേ, വോക്കിംഗ് ബ്രിഡ്ജ്. അത് ജസ്റ്റ് നമുക്ക് അവർക്ക് കൂടെ നടന്നു നോക്കിയാലോ. ഇവിടെ നമുക്കിങ്ങനെ ഇപ്പോൾ വെയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈവനിങ്ങിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ആമ്പൽ കുളമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് ഇത് ഇവിടുത്തെ ഒരു വോക്കിംഗ് ബ്രിഡ്ജാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ നടന്ന് ചെറുതെ ഇങ്ങനെ അല്ലേ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും അല്ലേ. ഈവനിങ് വാക്ക്, ആ നമുക്ക് ഈവനിങ് വാക്കിങ്ങും അതുപോലെ തന്നെ മോർണിംഗ് വാക്കിങ്ങും പോകാം. നല്ല ക്ലൈമറ്റ്, അതായത് ചൂട്, ഹെവി ചൂടുണ്ട് പുറത്ത്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചൂടില്ലേ. മരത്തിൻ്റെ അടിയിലാണ് നമുക്ക്, അത് കംപ്ലീറ്റ് ബാംബൂസ് ആണ് ഇവിടെ അല്ലേ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മുളകളാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ്, നല്ല കൂളാണ് ഇവിടുത്തെ. പുറത്തൊക്കെ നല്ല വെയിലാണ് നമുക്കറിയാലോ, വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടും. ഓവർ തണുപ്പല്ല, പക്ഷെ നല്ല ഒരു കൂളാണ്. ആ നല്ല തണുപ്പുണ്ട്, വെള്ളം നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹെൽത്ത് ക്ലബും അതോടൊപ്പം തന്നെ നമുക്ക് നിസ്കരിക്കാനൊക്കെ ഉള്ള ഒരു പ്രയർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് അതിനായിട്ടുള്ളതാണ്. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് ഇൻഡോർ ഗെയിംസ് ഉണ്ടല്ല. അപ്പൊ നമുക്ക് ആ ഇൻഡോർ ഗെയിംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇൻഡോർ ഗെയിംസുകൾ വരുന്നുണ്ട്. ചെസ് ബോർഡ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, ലുഡോ ഉണ്ട്, സ്നൂക്കർ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. നമ്മൾ ഏതൊരു റിസോർട്ടിൽ പോയാലും നിങ്ങൾ ഇൻഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ സെർച്ച് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഒരു കോമ്പൗണ്ടിനകത്തായിട്ട് അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഇൻഡോർ ഗെയിംസുകളൊക്കെ റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെറും 7,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ഫാമിലിക്ക് നിങ്ങൾക്ക് ഒരേ വില്ലയിൽ തന്നെ താമസിക്കാം. എൻ്റെ പുറകിലുള്ളത് ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂംസാണ്, ഒരു വില്ലയാണ്. ആ വില്ലയിൽ 2 bedroom 7,000 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. 2 ഫാമിലി എന്ന് പറയുമ്പോൾ 4 അഡൽട്ടും ബിലോ 5 years ആയിട്ടുള്ള ചിൽഡ്രൻസ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ എബോവ് 5 years ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു 500 രൂപ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിട്ടും ഒരു വെൽക്കം ഡ്രിങ്കോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഗസ്റ്റുകളെ ഇവർ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വില്ലയിലെ സൗകര്യം എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നല്ലൊരു ബാൽക്കണി, പിന്നെ ഈ ഒരു ബാൽക്കണീൻ്റെ പ്രത്യേകത നല്ല വ്യൂ ആണ്. ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇത് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു വില്ല, കുറച്ച് ഹൈറ്റിലായിട്ട് കൊണ്ട് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ബെഡ്റൂം തുറന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ സിറ്റിംഗ് ഏരിയ, ഒരു ചെറിയ ലിവിങ് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു വീട് പോലെ തന്നെ ഉണ്ട്, കാരണം
എല്ലാ സൗകര്യവും ഉണ്ട്. ബാൽക്കണി ഉണ്ട്, ലിവിംഗ് ഏരിയ ഉണ്ട്, ടി വി സ്ക്രീൻ ഉണ്ട്, പിന്നെ ഇവിടെ മിനി ബാർ വെച്ച് ഫ്രീസർ ആണ്. നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കുള്ള എന്തെങ്കിലും പാലൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, കണ്ടല്ലോ, ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ടും രണ്ട് ബെഡ്റൂമാണ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. കാരണം നമ്മളൊരു 7,000 രൂപ കൊടുത്തിട്ട് ഒരു വില്ലയിൽ രണ്ട് ഫാമിലി നിങ്ങൾ സ്റ്റേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വർത്തിട്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇത്രയും നല്ലൊരു സ്പേസ്, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂം, ഓവർ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ റൂമിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ നല്ലൊരു ബാൽക്കണി, നല്ല ഒരു ഒരു ഹൈറ്റിലായിട്ട് മൗണ്ടൈൻ സൂട്ട് റൂം എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു വില്ല കേട്ടോ, നല്ലൊരു പ്രീമിയം വില്ലയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എ സി ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒരു പ്രീമിയം ടച്ചിൽ, അത് നല്ല ബാൽക്കണി വ്യൂവിലൊക്കെ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ടും വരുന്ന ആളുകൾക്ക് ഈ റൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നല്ലൊരു ബാൽക്കണി തന്നെ ഉണ്ട്. ബാൽക്കണി വ്യൂ എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ അടിപൊളിയാണ്. അതായത് നമുക്ക് ചെറിയൊരു ഫോറസ്റ്റ് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഈവനിങ് അടുക്കും തോറും നല്ല കാറ്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്പേസാണിത്. പക്ഷേ ഇതിൻ്റെ ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പ്രീമിയം ടച്ച് ഉണ്ട്. അത് നമുക്ക് ഈ റൂം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റൂമിന് എന്തൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്, ഒരു പ്രീമിയം ടച്ച്. ഇവിടെ നല്ല ഒരു നമുക്കൊരു ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഈ ഒരു ഒരു സിറ്റിംഗ് ഏരിയ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ നല്ലൊരു ടി വി ഒക്കെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. അതിന് ജനാലൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഫാമിലി ബെഡ്, അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അലമാറ ഈ ഭാഗത്ത് കാണാം. പിന്നെ നമ്മൾ എല്ലാ റൂംസിലെ പോലെ തന്നെ കോംപ്ലിമെൻ്ററീസും അതുപോലെ തന്നെ ടീ കോഫി മേക്കർ, മിനി ബാർ. മിനി ബാറിനകത്ത് ഒന്നും വെച്ചിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് മിനി ബാറിൽ നിങ്ങൾക്ക് സേഫായിട്ട് വെക്കാം. ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടെ ഒരു പ്രീമിയം ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഹീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ റൂംസിലേയും പോലെ തന്നെ കോംപ്ലിമെൻ്ററീസ്, ഷാംപൂസ്, ടൂത്ത് ബ്രഷ്, ഡെൻ്റൽ കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടവലും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ബാത്റൂം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇതൊരു പ്രീമിയം റൂംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രീമിയം മൗണ്ടൈൻ സൂട്ട് റൂം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ പ്രീമിയം ലെവലിൽ നിന്നുകൊണ്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം മെനു ഉണ്ട്, ഇഡ്ഡലി, ഉപ്പുമാവ്, ബൂരിയുണ്ട്, വെള്ളയപ്പമുണ്ട്, കറികളൊക്കെ ഉണ്ട്, ജ്യൂസ്, അതുപോലെ തന്നെ ടീ കോഫി ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അടിപൊളി ഒരു റെസ്റ്റോറൻറ്റാണ്. ഒരു 200 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നലെ രാത്രി സിനിമ എന്നൊക്കെ പോയില്ലേ, പ്രേമലു മൂവി കണ്ടു. ഒരു മൂവി റിവ്യൂ കൂടെ ആയിക്കോട്ടെ, അടിപൊളി മൂവി ആയിരുന്നു. അപ്പം പിന്നെ ഇന്നലെ വയനാട് ഹർത്താലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ ഹർത്താലിനൊക്കെ മറികടന്ന് ഇവിടെ എത്തി, റിസോർട്ടിൽ സ്റ്റേ ചെയ്തു. നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതിനെ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, അവിടെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാം. ബ്രെഡ് എടുക്കുക.
ചീസ് ഉണ്ട്. സിമ്പിളാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, രണ്ട് ഇഡ്ഡലി, ഒരു എഗ്ഗ് പുഴുങ്ങിയത്, ഒരു ഉഴുന്നുവട. ഇതിനോ എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നല്ലതാണ്, ബൊഫേ അല്ലേ? കൊറേ മെനൂസ് ഉണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ലതാ. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേ അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ എല്ലാം അടിപൊളി. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് വേർത്തല്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ അടിപൊളി, കോമഡി, ചിരിച്ച ചിരിച്ച് വൈക്കാവും. വൈക്കാവല്ലേ. അപ്പോൾ ഇവിടുത്തെ പൂളിന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു സ്വിമ്മിങ് പൂളാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേ പൂളിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഹെവി സ്വിമ്മിങ് പൂളാണ്. നല്ല ക്ലിയർ ആണ് കേട്ടോ, പൂളിൻ്റെ പരിസരമൊക്കെ നീറ്റാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പൂളിലിറങ്ങാം. അത്രയും സൗകര്യമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഫിൽട്രേഷനാണ്. നമുക്കൊരു ഓവറായിട്ടുള്ളൊരു ക്ലോറിൻ്റെ ഒരു സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. വെള്ളം നമ്മളിപ്പോൾ രാവിലെയാണ്, വെള്ളം ഒരു ഓവർ തണുപ്പൊന്നുമില്ല, ഒരു മീഡിയം തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പൂളിലൊന്ന് എൻജോയ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിനി പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കിടുക്കാച്ചി സൂട്ട് വിത്ത് ഇൻസൈഡ് പൂൾ റൂമാണ് കേട്ടോ. ഭയങ്കര ഒരു റീസെൻ്റ്ലി മാരേജ് കഴിക്കാൻ പോകുന്ന, അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലിക്കും ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഈ ഒരു ഇൻസൈഡ് പൂൾ കോട്ടേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്, നല്ല പ്രൈവസിയിൽ നിങ്ങൾക്ക് ഫാമിലി കപ്പിൾസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ബെഡ്റൂം തന്നെ അത്യാവശ്യം നല്ല ഹെവി ബെഡ്റൂമാണ്, ഒരു പ്രീമിയം ഗ്ലാസ് റൂം തന്നെയാണിത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഈ റൂമിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഡോറിന്റെ ഉള്ളിലായിട്ടാണ് ഇവിടുത്തെ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. 100% നല്ല പ്രൈവസിയിൽ ഫാമിലി കപ്പിൾസ് ഒക്കെ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂളാണ് ഈ ബെഡ്റൂമിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഒക്കെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. പ്രൈസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബുക്കിങ്ങിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാനും ഇവിടുത്തെ എൻക്വയറി മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു വില്ല ഉണ്ടോ ഇവിടുത്തെ, ഓൾമോസ്റ്റ് വില്ലകളും ഇതുപോലെ നല്ല പ്രൈവസിയാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു വീട് പോലെ തന്നെയുണ്ട്. നല്ല ഭംഗിയിൽ ഇതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇവിടുത്തെ കോട്ടേജുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഭയങ്കര വലിയൊരു സിറ്റിംഗ് ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ സ്ക്രീനിൽ നമുക്കൊരു വലിയ ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കതിലൊക്കെ ഇരിക്കാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കൊന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം അയ്യോ, ഇതെന്തായാലും വെറൈറ്റി ആയി, ഒട്ടും പ്രതീക്ഷയില്ല. കയറി വന്നപ്പോൾ ഫുള്ള് ഡേ ഇത് സിറ്റിംഗ് ഏരിയ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ടോ, എക്സ്ട്രാ ബെഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ കിടക്കാം. രണ്ടുപേർക്ക് ഈ ഒരു ഹാളിനകത്ത് എക്സ്ട്രാ രണ്ട് പേര് ഫാമിലിയുടെ കൂടെ വരികയാണെങ്കിൽ ഈ രണ്ട് ബെഡ് അവർക്ക് ചൂസ് ചെയ്യാം. ഇതുപോലത്തെ രണ്ട് റൂം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് റൂമാണ് ഈ വില്ലയിലുള്ളത്. ഇത് ഇവിടുത്തെ പ്രീമിയം റൂമാണ്, എ സി റൂമാണ്, നല്ല രസമുള്ള റൂമാണ്. അതിൻ്റെ ഒരു സിറ്റിംഗ് ഏരിയയാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ രണ്ട് ഫാമിലി വരുമ്പോൾ രണ്ട് ഫാമിലിയുടെ കൂടെ രണ്ട് എക്സ്ട്രാ അഡൽട്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപേ കണ്ടത്. അപ്പോൾ ശരിക്കും ഒരു ചെറിയ ഫാമിലി ഗ്രൂപ്പൊക്കെ വരായിട്ട് നിങ്ങൾ ഒരു 6 പേര് 7 പേരൊക്കെ ആയിട്ട് ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയല്ലേ. കപ്പിൾസ് ഫാമിലി ആയിട്ട് 100% നല്ല പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹണിമൂൺ പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത, ഭയങ്കര ഒരു ലക്ഷറി സെറ്റപ്പിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഹെവി ടി വി ഇവിടെ സ്ക്രീനിലുണ്ട്. അതുപോലെ നമ്മൾ മറ്റുള്ള റൂംസിൽ കണ്ട എല്ലാവിധ കോംപ്ലിമെൻ്ററീസും ഉണ്ട്. ഇവിടുത്തെ ബാത്റൂം എടുത്തു പറയേണ്ട, അതുപോലെ തന്നെ പൂളിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഫോറസ്റ്റ് വ്യൂ ആണ്. ഭയങ്കര ബേർഡ്സിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാട്ടോ, എനിക്ക് ഇതിൻ്റെ വ്യൂ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല പ്രൈവസി ഉണ്ട് ഈ ഒരു കോമ്പൗണ്ടിലേക്ക്. വേറെ ആർക്കും പ്രവേശനമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു പ്രൈവറ്റ് പൂൾ വില്ല ചൂസ് ചെയ്യാം. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാത്റൂമിലേക്കാണ് എൻട്രി ചെയ്യാൻ പറ്റുക. പൂള് നമ്മൾ പൂളിന്ന് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഡോറ് വഴി ബാത്റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബെഡ്റൂമാണ്. അടിപൊളിയല്ലേ, നല്ല പ്രൈവസി, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളൊരു പൂൾ വില്ല, അതും പ്രീമിയം ഫെസിലിറ്റിയോടുകൂടി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ പൂൾ വില്ല വർത്തായിരിക്കും. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഈ പൂൾ വില്ല, മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് പൂളിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നീറ്റായിട്ടുള്ള ഒരു പൂൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ കപ്പിൾസൊക്കെ ഹണിമൂൺ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് പൂൾ വില്ല, അതുപോലെ ഫാമിലീസൊക്കെ പ്രൈവറ്റ് പൂൾ വില്ല ഒക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൂൾ വില്ല ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു പൂൾ വില്ല. പ്രൈവറ്റ് ലക്ഷറിയിൽ പ്രൈവസിയോട് കൂടി സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാമിലി കപ്പിൾസിന് ഈ ഒരു പൂൾ വില്ല ചൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ, ബെഡ്റൂമൊക്കെ ഭയങ്കര ലക്ഷറി അറേഞ്ച്മെന്റ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഫാമിലിയുടെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കാനായിട്ട് ഇവിടെ കണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക്, ഫാമിലീസിന്റെ കൂടെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 5 വയസ്സിന് അല്ലെ, ഒരു 6 to 12 ഏജിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ അയവ ഇവിടെ ഇവിടെ കിടത്താൻ പറ്റും. ഫാമിലിക്ക് ഈ ബെഡ് ചൂസ് ചെയ്യാം. അപ്പോ ശരിക്കും ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു റൂം. അതുപോലെ തന്നെ ഹണിമൂൺ കപ്പിൾസിനും ഈ റൂം 100% ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ, അതുപോലെ തന്നെ ഒരു ഫ്ലവർ ബെഡ്, കേക്ക്സ് ഇതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് അതും നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പോൾ എങ്ങനെ ഈ പൂൾ വില്ല പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, 9744004819 നമ്പറിൽ വിളിക്കുക. റിസോർട്ടിൻ്റെ പൂൾ വില്ല മറ്റുള്ള കാറ്റഗറീസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറി റൂംസും കണ്ടിട്ടുണ്ട്. 3500 രൂപ മുതൽ ഏകദേശം 12,000 രൂപ വരെയുള്ള മനോഹരമായിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ലകളും ഈ റിസോർട്ടിൽ അവൈലബിൾ ആണ്. ഇതൊരു ബാങ്ക്വറ്റ് ഹാൾ അല്ലേ? അതെ, ബാങ്ക്വറ്റ് ഹാൾ. എത്ര പേർക്ക് ഇവിടെ ഇവിടെ ഒരു 200 പേർക്ക് നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. 200 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പൊ വല്ല വെഡിങ് റിസപ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻസ്, കമ്പനി ഗെറ്റ് ടുഗദർ, കമ്പനി ഓഫീഷ്യൽ മീറ്റിംഗ്സ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രൊജക്ട് കൊടുക്കുന്നത് LED വാൾ, സ്ക്രീനുണ്ട്, LED വാൾ വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പീക്കർ, മൈക്ക്, പിന്നെ ഫാനുണ്ട്, ഫാനിന്റെ സെന്ററിൽ AC ഹാളാണ് വരുന്നത്. 200 പേർക്ക് ഇപ്പൊ നമ്മളൊരു നിങ്ങളിപ്പോ ഒരു കമ്പനി സ്റ്റാഫ് ഒക്കെ ഒരു ആനുവൽ മീറ്റിംഗോ അല്ലെ, ഒരു ക്വാർട്ടർലി മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വരിക, അതല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, വെഡിങ് റിസപ്ഷൻ, 200 പേർക്ക് ഒരേ സമയം ഇവിടെ 3 സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു ഹെവി AC ബാങ്ക്വറ്റ് ഹാളാണ്. അപ്പൊ ഇതും ഈ റിസോർട്സിൽ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. പിന്നെ പാർട്ടി വൈബിൽ വരുന്ന ബാച്ചിലേഴ്സ് ആൾക്കാണെങ്കിൽ DJ പ്രോഗ്രാം നടത്താനുള്ള ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് പൊളിച്ചു. മിക്കവരും എൻകോറേജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേരൊക്കെ ആയിട്ട് വരുന്ന ബാച്ചിലേഴ്സ് ടീമോ അല്ലെങ്കിൽ എങ്ങനെ ഫാമിലീസ് പോലെ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് DJ ഒക്കെ ഈ ഒരു ഹാളിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് കൂടുതൽ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണല്ലോ ഒരു സ്റ്റേജും ഇതിനകത്ത് ഉണ്ട് അല്ലെ. അതെ, ചെറിയ ഡാൻസോ മ്യൂസിക്കോ ആക്ടിവിറ്റീസിനുള്ള സ്പേസ്, ഗെയിംസുകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വരാൻ പറ്റുന്ന നല്ലൊരു സൗകര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ബാങ്ക്വറ്റ് ഹാള് ഈ റിസോർട്ടിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് നിന്ന് നമ്മൾ അധിക ദൂരം യാത്ര ചെയ്യുകയാണ്. നമ്മളെ വൈത്തിരിയിൽ അല്ലെ, വൈത്തിരി ഹണി മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ വൈത്തിരി ഹണി മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള 100% ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, വൈത്തിരി ഹോളിഡേ റിസോർട്ട്സ്. അപ്പോൾ വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട്, കപ്പിൾസ് ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ചില്ലാക്കാൻ പറ്റുന്ന
നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. 100% നിങ്ങൾക്ക് വർത്തായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈസ്. പൂളായാലും നല്ല പ്രൈവസി ഉണ്ട്, അത് മാത്രമല്ല അത്യാവശ്യം നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ നിങ്ങളൊരു റിസോർട്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾ നോക്കുക, അതുപോലെ തന്നെ പ്രൈസും അതോടൊപ്പം നിങ്ങൾ കമ്പയർ ചെയ്യും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതും ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വൈത്തിരി ഹോളിഡേ റിസോർട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമാണിത്. ഇവിടുത്തെ സുപ്പീരിയർ റൂം എന്നല്ലേ എന്റെ പേര്? സുപ്പീരിയർ. സുപ്പീരിയർ റൂം, ഇത് എ സി റൂമാണ്. അതുപോലെ സ്ക്രീനില് ടി വി ഉണ്ട്. അപ്പോ ബാത്റൂം ഇവിടെ ഉണ്ട്, പിന്നെ അലമാര ഉണ്ട്, മിററൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂം സൗകര്യമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് സുപ്പീരിയർ എന്ന റൂമാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇപ്പൊ ഒരു കപ്പിൾസോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4500 ആണ് ഇതിന്റെ റേറ്റ് വരിക. അപ്പൊ നമ്മള് വൈത്തിരി ഹോളിഡേസ് റിസോർട്ട്, വയനാട് നമ്മൾ ഒരുപാട് അങ്ങ് ട്രാവൽ ചെയ്യാണ്ട് വൈത്തിരി നമ്മളെ ഹണി മ്യൂസിയത്തിന്റെ നിയർബൈ ആയിട്ടാണ് ഈ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. നിങ്ങൾക്ക് 100% ഞാനിവിടെ ഉറപ്പ് തരുവാണ്, നിങ്ങൾ ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് വർത്തായിരിക്കും. ഫുഡായാലും സർവീസ് ആയാലും കോട്ടേജ് പ്രൈസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് ഇത് നിങ്ങൾക്ക് വർത്തായിരിക്കും. അപ്പോൾ നമ്മളെ ഒരു വൈത്തിരിയിലെ വൈത്തിരി ഹോളിഡേ റിസോർട്ട്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ടാവും, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യാത്രയിൽ ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ സൈദു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈദു.